അസ്സലാമു അലൈക്കും, ഹായ് ഓൾ. അപ്പം കോയിൻ മേക്കപ്പ് ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ, ജസ്റ്റ് ഫോർ ഫൺ, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചലഞ്ച് വന്നിട്ട് മലയാളത്തിലെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ആരും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കാം. ഒരു ചലഞ്ച് അല്ലേ, ജസ്റ്റ് ഫോർ ഫൺ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ദാ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്നു, കോയിൻ എടുക്കുന്നു. എന്നിട്ട് അതാ നമ്മൾ കോയിൻ വെച്ചിട്ട് നമ്മുടെ ഫേസിലോട്ട് ആ ഫൗണ്ടേഷൻ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര പാടായിരുന്നു കേട്ടോ ബ്ലെൻഡ് ചെയ്യാൻ, ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല. ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബ്രഷ് അല്ലെങ്കിൽ ബ്ലെൻഡറൊക്കെ വേണം കേട്ടോ. ഇതൊന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫൺ വീഡിയോ അല്ല, ഒരു ചലഞ്ച് വീഡിയോ, ചലഞ്ച് അല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടോ ഒന്ന് എന്താ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. കുറേ തവണ എൻ്റെ കയ്യിൽ നിന്ന് കോയിന് താഴെ വീഴുകയും ചെയ്തു. രണ്ട് പിമ്പിൾസ് ഫേസിലുണ്ടായിരുന്നു, അതിലിങ്ങനെ തട്ടിയിട്ട് കോയിൻ അങ്ങ് താഴെ ഒരു രണ്ട് മൂന്ന് തവണ വീണിട്ടോ. അപ്പം നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് കൺസീലർ ആണ് കേട്ടോ. കൺസീലർ എടുത്തിട്ട് കോയിനിലോട്ട് കുറച്ച് ഒന്ന് കുറച്ച് തേച്ചതിന് ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചലഞ്ച് വീഡിയോ, ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണല്ലോ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കോമ്പാക്ട്. കോമ്പാക്ട് ഞാൻ ആ കോമ്പാക്ടിലോട്ട് ആ കോയിൻ ഇട്ട് ഒന്ന് 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 ചുറ്റിച്ചു കൊടുത്തിട്ട് എടുത്തത് ഇങ്ങനെ ചെയ്തത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതും ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ എഴുതി കൊടുക്കാം. അതിന് ഞാൻ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് കളറിൽ, ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഐഷാഡോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിരികം വരച്ച് കൊടുക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് ബുദ്ധിമുട്ടില്ല എഴുതിയെടുക്കാം, പക്ഷേ ഷേപ്പിൽ കിട്ടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പിരിവ് എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്, യെസ് ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡായി കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ്. അപ്പോൾ അതാ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ ഒരു മാഗ്നറ്റ്, അതായത് ഒരു കാന്തത്തിൻ്റെ ഒരു ഫീൽ അവിടെ കിട്ടിയത് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്തോ തപ്പ് കേട്ടോ, ആ അത് തന്നെ ഐലൈനർ ആണ് കേട്ടോ. അപ്പോൾ ഐലൈനർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ജസ്റ്റ് കോയിലിലോട്ട് കുറച്ച് തേച്ച് കൊടുത്തിട്ട് എഴുതാൻ നോക്കിയപ്പോൾ വണ്ടി ഒട്ടും പറ്റുന്നില്ല കേട്ടോ. കാരണം അതിലോട്ട് ആ കോയിലോട്ട് ഐലൈനർ ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കാജൽ എടുത്തിട്ട് ആ കോയിലോട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് എഴുതി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്മോക്കി ഐസിൻ്റെ ആ ഒരു ഇത് വന്നിട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ കണ്ണും അതേപോലെ എഴുതി കൊടുക്കാം. ഇനി എന്താ, ആ ഇനി ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കോയിലോട്ട് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ ബ്യൂട്ടി ബ്ലെൻഡറും ബ്രഷും ഒന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, അല്ല മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുടെ കാര്യം വലിയ കഷ്ടം, കൈ വെച്ചിട്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് കിട്ടില്ല അല്ലേ. അപ്പോൾ അതാ നെക്സ്റ്റ് ഹൈലൈറ്റർ, ഒന്നും ബ്ലെൻഡ് ആയിട്ടില്ല കേട്ടോ, ആകെ കുടിക്കൊള്ളവ. ഈ ഒരു ലുക്ക് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല, നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ സിനിമയിൽ ബിന്ദു പണിക്കത് ആ ഒരു ബ്ലഷ് ഇടിയിലുണ്ടല്ലോ, അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. നെക്സ്റ്റ് കോണ്ടോർ ഇട്ട് കൊടുത്തു. അത് ഞാൻ ഐബ്രോ വെച്ചിട്ട് കോയിനിൽ വരച്ചിട്ടാണ് കേട്ടോ ഐബ്രോ ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേക്ക് ആകെ കൂടി കുളവായി, ആദ്യം തന്നെ കുളവായി. കാരണം നമ്മൾ ബ്ലഷും ഹൈലൈറ്റർ ഇട്ടപ്പോൾ തന്നെ ആകെ കൂടി കുളവായി. അപ്പോൾ ഇതാ കോണ്ടോർ കൂടെ ചെയ്തപ്പോൾ ബാക്കിയും കൂടെ കുളവായിട്ടോ. ഇതാ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ആഹ, എന്താ ലുക്ക് കാണാമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ ഫൺ ചലഞ്ച്, ഇതേപോലെ മേക്കപ്പ് ചലഞ്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ല, അത്ര ഒന്നും കണ്ടു നോക്കണേ. ലാസ്റ്റ് ഈ മസ്കാരയും കൂടെ കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ട് മസ്കാര കോയിലോട്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ലാഷസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കോയിൻ ആകെ കൂടെ കുളവായിട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ എഴുതിയേക്കണേ. പിന്നെ പിന്നെന്തോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.